എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം ആരാധ്യനായ സ്പീക്കർ ശ്രീ എം പി രാജേഷ് കുടുംബം എല്ലാവരും ഉണ്ട്. നമസ്കാരം. ഓണം എങ്ങനെയാണ് ഇത്തവണ ആഘോഷിക്കാനുള്ള പരിപാടികളുണ്ടോ അതോ? കാരണം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളം ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓണാഘോഷം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷം. ഇത് ഇളയാള് പ്രിയദത്ത, പ്രിയദത്ത 5ാം ക്ലാസ് പഠിക്കുന്നു. തങ്കി എന്ന് വിളിക്കും. തങ്ക, അതെ, തങ്കി, തങ്കി, തങ്കി. നിനിത അധ്യാപികയാണ്. നിരഞ്ജന കുഞ്ഞു എന്ന് വിളിക്കും, +2 പഠിക്കുന്നു. നിരഞ്ജന ഒരു ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സിനിമ കാണലുകളും റിവ്യൂസും ഒക്കെ നടക്കുവാണ് അല്ലേ? ശരി. അപ്പൊ ഇപ്പോ ഓണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലാണ് ആഘോഷിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഒരു ഓണം എങ്ങനെ ആണിരിക്കുന്നത്? ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞവണേ ഓണം ആഘോഷങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഉണ്ടാവും. പുറത്തിറങ്ങിയിട്ട് എല്ലാവർക്കും കൂട്ടത്തോടെ ഓണാഘോഷിക്കാൻ പറ്റില്ല. അത് കോവിഡ് സൃഷ്ടിച്ചിട്ടുള്ളൊരു പരിമിതിയാണ്. അതിന് പുറമെ പൊതുവിൽ ആളുകളുടെ ഉപജീവന മാർഗങ്ങൾ, വരുമാനം, അതിനെയൊക്കെ കോവിഡ് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും. സർക്കാർ ആ ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും സാധാരണത്തേന്ന് വ്യത്യസ്തമായ അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ആ പരിമിതികളുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഓണത്തിന് വലിയ ആഘോഷമൊന്നുമില്ല. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അന്ന് എല്ലാവരും വീട്ടിലുണ്ടാവും എന്നുള്ളതാണ്. വീട്ടിൽ അച്ഛനും അമ്മയുടെ ഒപ്പം ആയിരിക്കും. അമ്മയുടെ പിറന്നാളാണ് തിരുവോണം എന്ന് പറഞ്ഞു. അപ്പോൾ തറവാട്ട് എല്ലാവരും ഒത്തുചേരുമെന്ന് ഉറപ്പുള്ളൊരു ദിവസം തിരുവോണത്തിൻ്റെതാണ്. എങ്ങനെയാണ് ഓണം ഓർമ്മകൾ? ഇപ്പോൾ എല്ലാ പ്രാവശ്യം ഇതുപോലുള്ള തിരക്കുകൾക്കിടയിൽ നിന്നുള്ള ഒരു ഒത്തുചേരലാണോ? എന്ത് തിരക്കുണ്ടെങ്കിലും ഓണത്തിൻ്റെ അന്ന് ഈ പറഞ്ഞതുപോലെ എല്ലാവരും വീട്ടിലുണ്ടാവും. അങ്ങനെയാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓണം മനസ്സിൻ്റെ ഒരു ആഘോഷമാണല്ലോ. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഈ പ്രാവശ്യത്തെ ഓണം ഇതുപോലെ കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എങ്ങനെയാണ്? എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. എന്നാലും ചില പൊതുപരിപാടി, ഇപ്പോൾ രാജേഷ് സ്ഥിരമായിട്ട് ചില ഓണ ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന അവിടെ എനിക്കൊരു ഞങ്ങളും കൂടെ പോകുമായിരുന്നു. അത്രയും ചില വീട്ടിൽ നിന്ന് വരുമ്പോൾ നേരെ അവിടെയും കൂടെ കയറിയിട്ട് വരാം. പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നത് പാലക്കാട്ടാണ്. എൻ്റെ തറവാട് അവിടെ നിന്ന് ഒരു 50 അധികം കിലോമീറ്റർ അകലെയാണ്. ഷൊർണൂരടുത്താണ്, കൈലിയാടെന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ ഓണാഘോഷ പരിപാടികൾ മുഴുവൻ അവിടെ നിന്ന് തറവാട്ടിലേക്കും തിരിച്ചുള്ള യാത്രക്കിടയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു 4 സ്ഥലത്ത് നിർത്തിയിട്ടാണ് വീട്ടിലേക്ക് ഞങ്ങളും കൂടെ പോകാറുണ്ട്. പിന്നെ അവിടുത്തെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരെ വീട്ടിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ സാധാരണ അങ്ങനെ പുറത്തല്ല ഓണാഘോഷിക്കുക, വീട്ടിലാഘോഷിക്കുക. അകത്താണ്. ഓക്കെ. അകത്ത് ആഘോഷമൊന്നുമില്ല. ഒരുമിച്ചിരിക്കും പിന്നെ എല്ലാവരും ഒരുമിച്ച് വർത്തമാനം പറയും. കുറേ സമയം അങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ കിട്ടുന്ന അപൂർവം ഒരു സമയമാണ്. അതെ അതെ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതിയൊരു നിയോഗം എന്ന് പറയാമല്ലോ സ്പീക്കർ ആയി. ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ പൾസ് അറിയുന്ന ഒരു സ്പേസിലാണ് ഇരിക്കുന്നത്. എല്ലാ MLA മാരെയും കാണുന്നു. ഇപ്പോൾ കേരളത്തിലെ ഓണത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഓരോ സ്ഥലത്തു നിന്നും കിട്ടുന്ന പൾസ് എങ്ങനെയാണ്? കോവിഡ് ഇപ്പോൾ എത്രത്തിൽ ഓണത്തിനെ ബാധിച്ചിരിക്കുന്നു? കോവിഡ് മൊത്തത്തിൽ നമ്മുടെ ലോകത്ത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ ബാധിച്ചല്ലോ. അതെ. സ്വാഭാവികമായിട്ടത് ഓണത്തെയും ഒരു പരിധിവരെ ബാധിക്കും. ഏറ്റവും പ്രധാനം, ഇന്നലെ വരെ നമ്മൾ ഓണാഘോഷിച്ചതുപോലെ ഈ ഓണാഘോഷിക്കാൻ പറ്റില്ല. അത് ഓണത്തിൻ്റെ മാത്രം കാര്യത്തിലല്ല, ഇന്നലെ വരെ നമ്മൾ പഠിച്ചതുപോലെയല്ല ഇന്ന് പഠിക്കുന്നത്, ഇന്നലെ വരെ ജോലി ചെയ്തതുപോലെയല്ല ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ വരെ യാത്ര ചെയ്തതുപോലെയല്ല ഇന്ന് യാത്ര ചെയ്യുന്നത്, ഇന്നലെ വരെ നമ്മളാരും മാസ്ക് ധരിച്ചിരുന്നില്ല, പക്ഷേ കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം മാസ്ക് ധരിക്കാൻ നിർബന്ധിതരായിരുന്നു. ഇന്നലെ വരെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നവരെ സാധാരണ മറ്റേ നമ്മുടെ സിനിമ ഉണ്ടല്ലോ അതുപോലെ മറ്റേ മാത്രല്ല എപ്പോഴും കൈ കഴുകുന്നവരെ നമ്മളങ്ങോട്ട് എന്തോ ഒരു അപകർഷതയോട് കൂടി കണ്ടിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ ഇപ്പോൾ പക്ഷെ നമ്മളെല്ലാം അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ അതുപോലെ ഇന്നലെ വരെ ഓണം ആഘോഷിച്ച പോലെയല്ല ഈ ഓണം ആഘോഷിക്കുക. MP ആയിരുന്നു, അല്ലെങ്കിൽ SFI നേതാവ്, DYFI പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, അതിനുശേഷം സ്പീക്കറാകുന്നു. സ്പീക്കറാകും ഞാൻ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിരുന്ന സമയങ്ങളിൽ നമ്മൾ
കണ്ടുമുട്ടിയിരുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമര പോരാട്ടങ്ങൾക്കിടയിലാണ് പലപ്പോഴും കണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്പീക്കറാകുന്നു. സ്പീക്കറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സഭാനാഥൻ എന്നുള്ള നിലയിൽ അവിടെ രാഷ്ട്രീയ അതീതമായിട്ടാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ഇപ്പം നേരിടുന്നുണ്ട്. സമ്മർദ്ദം തീരില്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു പുതിയ റോളിലേക്ക് പരിവപ്പെടുമ്പോണ്ടാവുന്ന സമ്മർദ്ദം ഉണ്ടല്ലോ. അതെ, ആ സമ്മർദ്ദമുണ്ട്. പക്ഷേ എങ്കിലും ആ സമ്മർദ്ദം ഞാൻ പ്രതീക്ഷിച്ചത്ര ഇല്ല എന്നാണ്. ഞാനിതിനെ തുടക്കത്തിൽ എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അത്രത്തോളം ഇല്ല, അതിനെ ഒരു പരിധിവരെ നേരിടാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റുന്നുണ്ട്. സമ്മർദ്ദം എന്നല്ല അതിന് പറയേണ്ടതെന്ന് ഒരു പരുവപ്പെടൽ. അതെ അതെ, അതിൻ്റെ ഒരു ഒരു അന്തരാള ഘട്ടത്തിലാണ് ഇപ്പോൾ. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരുന്ന സമയത്ത് തിരിച്ച് ബഹളം വെക്കരുതെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് ബഹളം. പക്ഷെ പൊതുവെ ഞാൻ ഉണ്ടായി, ഞാൻ പാർലമെന്റിൽ ഇരുന്നപ്പോഴും ഒരു ബഹളക്കാരനായിരുന്നില്ല, പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അതെ അതെ അതെ. പക്ഷേ ഒരു അടിസ്ഥാനമില്ലാതെ ഒച്ച വെക്കുക, ബഹളം ചെയ്യുക, അതൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം പറയും, ശക്തമായിട്ട് പറയും, അതിനു വേണ്ടിയിട്ട് ശബ്ദം കൂട്ടും, വിരൽ ചൂണ്ടും, ബഹളങ്ങൾ അങ്ങനെയൊക്കെ അല്ലാതെ ഈ മിതത്വമുണ്ട്. അതുണ്ട് അതുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ബോധ്യമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ശക്തമായിട്ട് വാദമുഖങ്ങൾ ഉയർത്താൻ പറ്റും, അല്ലെങ്കിൽ വെറുതെ കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ ഒച്ച വയ്ക്കാറില്ല. ഇല്ല, ഇതേ സമര പോരാട്ടങ്ങൾക്കിടയിലാണല്ലോ നിങ്ങൾ കണ്ടുമുട്ടിയത്. അപ്പോൾ ആ ഒരു ഒരു കാലഘട്ടം എങ്ങനെയാണ്, എങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വിവാഹത്തിലേക്ക് വരുന്നത്? അങ്ങനെ ഒരു ഒന്നാമത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഇടയിലാണ്, അങ്ങനെ ആദ്യ കണ്ടുമുട്ടൽ അങ്ങനെയൊന്നും ഇല്ല. അല്ല, ആദ്യ കണ്ടുമുട്ടല്ല, ഞാൻ പറഞ്ഞ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ പരിചയപ്പെടുകയാണ് അല്ലേ? രാജേഷ്, ഞാനും എസ് എഫ് ഐ രംഗത്ത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ്. ജില്ലാ കമ്മിറ്റി മുതൽ ഞാൻ ആദ്യമായിട്ട് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി വരുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു രാജേഷ്. അതെ, ഞാൻ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. അടുത്ത സമയത്ത് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ എത്തി, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് സ്റ്റേറ്റ് സെൻട്രൽ കമ്മിറ്റി വരെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ആശയപരമായ ആ ഐക്യം ജീവിതത്തിലേക്കും എത്തി. ജീവിതത്തിൽ സമര പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് അതുണ്ടാവും. അഭിപ്രായം മറ്റേ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊക്കെ മറ്റേ ഈ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന അറിയില്ല. വീട്ടിൽ കുട്ടികളാണോ സ്പീക്കർ? അതെ അതെ, സ്പീക്കർമാര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നു. അമ്മയും തിരക്കാണ്, അച്ഛനും നല്ല തിരക്കാണ്. തിരക്കിനിടയിൽ അച്ഛനെ എങ്ങനെയാണ് കാണുന്നത്? അച്ഛനെ രാത്രി കിടക്കുമ്പോ അങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ എന്ന് പറയുമ്പോ അച്ഛൻ പോകുന്ന സമയത്ത്, പോകുന്നത് ഉച്ചക്കാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെ അതല്ല, വീട്ടിലുള്ള പോകുന്നതിന് മുന്നേ വളരെ കുറച്ച് സമയം കിട്ടാറുള്ളൂ. കിട്ടുന്ന സമയം നന്നായി വർത്തമാനം പറയാൻ ഈസി ആയിരുന്നു. കൂടുതലും സംസാരിക്കാറാണോ ഉള്ളത്, അതോ കളിക്കാറാണോ, എന്താണ്, എങ്ങനെയാണ്? ഇപ്പൊ കൂടുതലും സംസാരിക്കാറാണുള്ളത്. കളിക്കാറുണ്ട്, കളിക്കുമെങ്കിലും സംസാരിച്ചു തുടങ്ങി. അല്ല, ഒരുപാട് സംസാരിക്കണം, കാരണം ഒരുപാട് വായനയുള്ള ആളാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ്, ഒരുപാട് അറിവുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് സംസാരിക്കുക. മോളെങ്ങനെയാണ്, കാരണം മോളൊരു പിന്നെ ഈ പറഞ്ഞതുപോലെ വായനയുടെ ലോകത്തിൽ ഉണ്ടോ? മകൾ എങ്ങനെയാണ്? വായനയേക്കാൾ സിനിമയുടെ ലോകത്താണോ? സിനിമയുടെ ലോകത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. ആ ശരി ശരി. അപ്പോൾ എങ്ങനെയാണ് അച്ഛനെ വീട്ടിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ് സമയം? സമയം ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം പറഞ്ഞു തീർക്കാനാണ് അധികം ചെലവാകാറുണ്ട്. സഭയിൽ ഒക്കെ കടുപ്പമാണ്, വീട്ടില് ഓർഡറിലാക്കുക എന്നുള്ളത്. അതെ, ഈ രണ്ടാളുടെ തർക്കം പരിഹരിക്കുക എന്നുള്ളത്. എന്താണ് പ്രധാന തർക്കം? പ്രധാന തർക്കം അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമില്ല. അച്ഛൻ മിക്കവാറും ഞായറാഴ്ചകളിലാണ് വീട്ടിലെത്താറുള്ളത്. ഈ ഒരാഴ്ച മൊത്തമുള്ളവരുടെ കുറ്റം പോയി പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ സ്പീക്കർ എങ്ങനെയുണ്ട്? ഗൃഹനാഥൻ അങ്ങനെ ഒരു നാഥാനാഥൻ എന്നൊന്നും ആലോചിച്ചിട്ടില്ല. അത്യാവശ്യം എല്ലാം ഷെയർ ചെയ്തിട്ടൊക്കെ തന്നെയാണ് പോലെ. അതിന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാനാണ് ചെയ്യല്. വീട്ടില് മറ്റേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങൾ വരുമ്പോൾ രാജേഷ് കൂടെ നിൽക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരെ നിന്നില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ അതങ്ങനെ ശീലമായി. ആദ്യം മുതലേ ഉള്ള ശീലമായതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആൾക്കാര്
കുടുംബത്തിലേക്ക് എത്താൻ വളരെയധികം പ്രയാസമാണ്. കാരണം എല്ലാവരുടെയും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ കുടുംബവുമായിട്ട് ചിലവിടാൻ സമയം വളരെ കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ആ ഇടയ്ക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും പരമാവധിയൊക്കെ സമയം ഇപ്പോൾ ഉള്ള സമയത്ത് അവളുടെ കളിക്കാനും കൂടെ കളിക്കാനും ഒക്കെ അങ്ങനെ അത്യാവശ്യമൊക്കെ നിൽക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വല്ലാതെ ഒന്നും അത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ആയിരിക്കും എന്നറിയാം. ആദ്യം സത്യത്തിൽ ഞാൻ വളരെ ഈ അശ്രദ്ധ കാണിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് ബോധപൂർവ്വം കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെ അതെ. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് നമ്മൾ ഈ പുറത്തെ കാര്യങ്ങളിൽ മുഴുകിപ്പോവും. ബോധപൂർവമുള്ള ശ്രദ്ധയല്ല, പുറത്തെ കാര്യങ്ങളിൽ മുഴുകിപ്പോവും. ഒരുപാട് എം പി ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നാമത്തെ ടൈമിന് എം പി ആയിരിക്കും. പിന്നീട് ഞാൻ ബോധപൂർവം തന്നെ കുറേയൊക്കെ സമയം കണ്ടെത്താൻ ശ്രമിച്ചത്. അതെ അതെ, തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതെ, ഏറ്റവും അതിലൊരു അനുഗ്രഹമായി മാറിയത് 2019 അപ്രതീക്ഷിതമായ തോൽവി ഉണ്ടായില്ല. അതോടുകൂടി അതെ കൂടുതൽ സമയം കിട്ടി. പിന്നെ കൊറോണ കൂടി വന്നപ്പോൾ നന്നായി. അതോടെയാണ് പരാതികളൊക്കെ തീർന്നത്. രണ്ടു വർഷം വളരെ കൂടുതൽ നമുക്ക് വീട്ടിൽ കിട്ടിയ ഒരു സമയമായിരുന്നു. അതിനു മുമ്പ് വളരെ കുറവാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുവെ പിന്നെ ഈ കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ഈ പറഞ്ഞതുപോലെ വീടുകളിലേക്ക് കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടോ? കാരണം ഓൺലൈൻ, കാരണം നമ്മൾ കാണും കാഴ്ചയിൽ തന്നെ ഈ ഓട്ടോമേഷനും ഡിജിറ്റലൈസേഷനും എല്ലാം ലോകത്തിൽ വലിയ രീതിയിൽ ഇമർജ് ചെയ്തിരിക്കുന്നു. പഠനം എല്ലാം മാറിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം ഇനി കുറച്ച് കുറച്ച് ഡിജിറ്റലൈസ്ഡ് ആയി എന്നുള്ളൊരു ഫീലിംഗിലേക്ക് വരും. തീർച്ചയായും കോവിഡിന് ശേഷം അതെ ഒന്നും പഴയതുപോലെ ആവില്ല പൂർണ്ണമായിട്ട്. ഇതെല്ലാം ചേർന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പഠിക്കുന്നത്, തൊഴിലെടുക്കുന്നത്, മറ്റേ മറ്റ് പല മീറ്റിങ്ങുകൾ എല്ലാം ഇപ്പോൾ കലോത്സവങ്ങൾ ഡിജിറ്റലായിട്ട് നടക്കുകയാണ് അല്ലേ. അതുപോലെ മറ്റേ ഡാൻസ് പഠിക്കുന്നത്, ഇപ്പോൾ മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്, ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാം ഉള്ളതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും മാറ്റം വന്നു. രാഷ്ട്രീയ യോഗങ്ങൾ ഇപ്പം മിക്കതും ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ചെറിയ കമ്മിറ്റി മീറ്റിങ്ങുകൾ മാത്രമല്ല, പബ്ലിക് മീറ്റിങ്ങുകൾ അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ വലിയ വെബ് റാലികൾ നടക്കുകയുണ്ടായി, കേരളത്തിൽ നടക്കുകയുണ്ടായി, വെബ് റാലികളൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇനി ഇത് രണ്ടും ചേർന്നതായിരിക്കും. പഠനം അങ്ങനെ ആയിരിക്കും, ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള പഠനത്തിൻ്റെ ഒരു മിശ്രിതമായിരിക്കും ഉണ്ടാവും. അതെ അതെ, രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങനെ ആയിരിക്കും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രമായിട്ട് മാറ്റം വരാതിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീട് സമരമുഖമായിട്ട് മാറി. അടുത്ത കാലത്ത് നടന്ന എല്ലാ സമരങ്ങളും വീട്ടിൻ്റെ മുറ്റത്താണ് നടന്നത്. വീട്ടിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വീട് സമരമുഖമായി മാറി, വീട് വിദ്യാലയമായി മാറി, വീട് തൊഴിലിടമായിട്ട് മാറി, എല്ലാം വീട്ടിലെ കേന്ദ്രീകരിച്ചു വരികയാണ്. ഓക്കെ, ഈ അധ്യയനം ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റലൈസേഷനിലേക്ക് വന്നു. അധ്യയനം ഈ പറഞ്ഞതുപോലെ നേരിട്ട് വിദ്യാർത്ഥികളെ കാണാതെ നമുക്ക് പഠിപ്പിക്കേണ്ട സാഹചര്യം വന്നു. അത് എങ്ങനെ എങ്ങനെ ഫീൽ ചെയ്യുന്നു കുട്ടികൾ സംബന്ധിച്ചിടത്തോളം, അധ്യാപിക എന്നുള്ള നിലയ്ക്ക്? കുട്ടികൾ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. അതിൻ്റെ കുറച്ച് അധ്യാപകർക്കും ഉണ്ട് അതേ സമ്മർദ്ദം. അപ്പോൾ ഞാനൊക്കെ ഒരു PG 2nd year ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പലരെയും അവരിങ്ങനെ ഓരോ പരിപാടികൾ അവതരിപ്പിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഓരോരുത്തരെയും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയില്ല. അത്രയും വലിയ അകലം നമുക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഓരോ കുട്ടികളും സെമിനാർ പേപ്പറൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു ഫോട്ടോ കൂടി വെച്ചിട്ട് വേണം നമ്മൾ കാണണമെങ്കിൽ. നമുക്ക് ആരാണ് കുട്ടി എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളത് വല്ലാത്ത പ്രശ്നമാണ്. കുട്ടികൾ ഇതിൻ്റെ എത്രയോ ഇരട്ടി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു 1-2 പ്രൈവറ്റ് ബാങ്കുകളുടെ ഞാൻ തോന്നുന്നു ജോലിക്കുള്ള അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തപ്പോൾ അതിനകത്ത് ഈ കൊറോണ കാലത്ത് പഠിച്ചിറങ്ങിയവർ അപേക്ഷിക്കേണ്ടതില്ല എന്നുള്ളൊരു സാധനം കൂടി വന്നിട്ടുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ 1-2 ബാങ്കുകളിൽ നിന്നാണ്. അതൊക്കെ കുട്ടികൾ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാലും നമ്മൾ സമയബന്ധിതമായി കോഴ്സ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ തങ്ങൾക്കുള്ള വില കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നൽ കുട്ടികളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആശങ്കകൾ ഉണ്ട്. ആശങ്കകൾ ഇനിയും നിലനിൽക്കുന്നു അല്ലേ? മോളെ എങ്ങനെയുണ്ട് വീട്ടിലിരുന്ന് പഠിച്ചപ്പോൾ ഓൺലൈനിൽ പഠനം? കുഴപ്പമില്ല, എങ്കിലും സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ എല്ലാവരെയും നേരിട്ട് കണ്ട് പഠിക്കാമല്ലോ. അതെ, മോൾക്ക് എങ്ങനെ തോന്നുന്നു? എനിക്കും അതാണ്, ഞാനിപ്പോ +1 എന്റെ ഫ്രണ്ട്സിനെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ, പ്രത്യേകിച്ച് ഒരു +1 സമയം എന്ന് പറയുമ്പോൾ സ്കൂളിൽ തന്നെ നല്ല രീതിയിലൊരു അവരൊന്നും അവരുടെ ബാച്ചിൽ ആരെയും കണ്ടിട്ടില്ല. ആദ്യമൊക്കെ കുട്ടികൾ തന്നെ മുൻകൈ എടുത്ത് 1-2 ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തി. പക്ഷെ അതൊക്കെ അങ്ങനെ ഓൺലൈൻ ഗെറ്റ് ടുഗദർ അല്ലേ? അല്ല, ഇവരൊരു 5-6 പേരൊക്കെ ഒന്ന് ഒരുമിച്ച് ഒരു സ്ഥലത്തൊക്കെ മീറ്റ് ചെയ്തിട്ടൊക്കെ. പക്ഷെ അത് ഇളവ് വന്നൊരു സമയത്ത് പിന്നെ വീണ്ടും ലോക്ക്ഡൌണിന്റെ ഒരു ഇതിലേക്ക് മാറിയപ്പോ അത്തരം ഒന്നുമില്ല.
എനിക്കൊന്നും പക്ഷെ ഫോണിലൂടെ കുറച്ചുകൂടി ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അവര് തമ്മില്. മറ്റതിന് പകരാവില്ല. ഒരുപാട് പുതുമുഖ മന്ത്രിമാർ വന്നു. ഇപ്പൊ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒരു പുതുമുഖമായിട്ട് വന്നു. ഇപ്പോ നമ്മൾ അതിൽ നല്ല രീതിയിൽ എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരുപാട് പുതുമുഖ മന്ത്രിമാരെത്തി. എങ്ങനെ തോന്നുന്നു പിണറായി വിജയൻ മന്ത്രിസഭ ഇത്തരം പുതുമുഖ മന്ത്രിമാരുമായിട്ടൊരു പുതിയ ദിശാബോധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ പുതിയ ആളുകൾ വരുമ്പോൾ ഒരു പുതിയ ഊർജം, ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവില്ല. എന്താ പുതിയ ആളുകൾക്ക് എന്തായാലും ഒരു ഉത്സാഹം കൂടും. മന്ത്രിമാർ മാത്രമല്ല, എം എൽ എമാർ, സഭ തന്നെ ഒരു പുതുമയുള്ള സഭയാണ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായിട്ട് ധാരാളം പുതിയ എം എൽ എമാർ വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള എം എൽ എമാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം സഭയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ മുമ്പ് സഭയിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ തടസ്സമിപ്പുറത്തൊന്നുമില്ല. പക്ഷേ എന്തായാലും ഈ പുതിയ എം എൽ എമാരെല്ലാം മത്സരബുദ്ധിയോടുകൂടി തന്നെ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, സഭയിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ, ഉപചോദ്യങ്ങൾ ചോദിക്കാൻ, ജനകീയ പ്രശ്നങ്ങൾ ഉയർത്താൻ ഒക്കെ ആരും ഒരു അലസമായ സമീപനം സ്വീകരിക്കുന്നില്ല. അപ്പം അത് ഈ പുതിയ ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം. കുറേ കാലം ഒരേ ചുമതലയിരുന്ന ചിലപ്പോൾ എല്ലാവർക്കും അല്ല, അങ്ങനെ നിരവധി വർഷങ്ങളായിരുന്നിട്ടും പുതിയ ആളുടെ ഉത്സാഹത്തോടെ ജോലി ഇവിടെ പ്രവർത്തിക്കുന്നവരെ എനിക്കറിയാം, മുതിർന്ന ആളുകളുണ്ട്. പക്ഷെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് എത്ര കണ്ടതാണെന്നുള്ളൊരു മനോഭാവം വരും. ആ ഒരു ഉന്മേഷമുണ്ട്, മൊത്തത്തിലുണ്ട്. സഭയ്ക്കും ഉണ്ടാവും, മന്ത്രിസഭയ്ക്കും ഉണ്ടത്. അത് മന്ത്രിമാരിൽ മിക്ക ആറും ആളുകൾ ഞങ്ങളെല്ലാം സമകാലികരായിരുന്നവരാണ്, അല്ലെങ്കിൽ തൊട്ട് മുമ്പിലുള്ളവർ. അതെ അതെ, തൊട്ട് മുമ്പിൽ അതൊരു സീനിയറായും ജൂനിയറായൊക്കെ പ്രവർത്തിച്ചു. നല്ല ഫീലിംഗ്, ഒരുമിച്ച് സമരമുഖത്തുണ്ടായിരുന്ന ഒരു ജീവിതയാത്രയിൽ അപ്പൊ തന്നെ മന്ത്രിമാരാകുന്നു. അതിൽ എന്താണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് അതുപോലെയുള്ള മാർഗങ്ങളിലൂടെ പോകുന്നു. ആ ഒരു ഫീലിംഗ് എങ്ങനെ തോന്നുന്നു? ലക്ഷ്യം വെച്ചൊന്നും നീങ്ങിയതല്ല, നമ്മളാരും ഇങ്ങനെയൊന്നും ആവണം ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, ആവണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം വിട്ടിട്ട് കോടതി പ്രാക്ടീസ് ചെയ്യാൻ പോയതാ. അതല്ലാതെ എനിക്കൊരു എം എൽ എ, എം പി ഒക്കെ ആവണം, അതിനുവേണ്ടി മുഴുവൻ സമയമായിട്ട് നിൽക്കണം തീരുമാനിച്ചതൊന്നുമല്ല. യാദൃശ്ചികമായിട്ട് അങ്ങനെ വന്നുപോയി എന്നുള്ളതാണ്. അന്നത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പ്രാക്ടീസ് ചെയ്യുക, ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം ആവശ്യമാണ് എന്ന ഘട്ടം വന്നപ്പോൾ, പിന്നീട് മറ്റു ചുമതലകൾ വന്നപ്പോൾ പ്രാക്ടീസ് ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് ഒരു 10-25-30 വർഷമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അതെ, എല്ലാവരും അല്ല, കുറേ പേര് ഇവിടെയുണ്ട്. അപ്പം അതൊരു കുറച്ചുകൂടി ആശയവിനിമയമൊക്കെ എളുപ്പമാണ്. ഏറെക്കുറെ ഒരേ കാലത്ത് ഉണ്ടായിരുന്നവരാണ്. നല്ലൊരു ബോണ്ടിങ്, ഒരു കൂട്ടായ്മയുടെ ഒരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇന്ന് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്, ജനനം ജലന്ധറിലാണ്, പഞ്ചാബിലാണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞു. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിക്കിയൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ജനനം ജലന്ധറിലാണെന്നാണ് ഞാൻ പെട്ടെന്ന്, സർ പാലക്കാടല്ലേ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എങ്ങനെയാണ് അത്? അത് അവിടെ അച്ഛൻ ആർമിയിലായിരുന്നു. ആർമിയിലായിരുന്നു, ഓക്കെ. അച്ഛൻ ആർമിയിലായിരുന്നു, അപ്പോൾ ജലന്ധർ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് എൻ്റെ ജനനം. ഓക്കെ, 5 വരെ അവിടെ ആയിരുന്നു. അപ്പോൾ പഞ്ചാബിയാണ് യഥാർത്ഥം. എന്തായാലും ഒരു എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്കാലത്ത് തന്നെ ധാരാളം യാത്ര ചെയ്തിട്ടുള്ളതുണ്ടേ. ആ പൊതുവെ ഒരു എന്താ പറയുക, ഇന്ത്യ എന്നൊരു കാഴ്ചപ്പാട് പണ്ടേ ഉണ്ട്, അത് മനസ്സിലുണ്ട്. അച്ഛൻ്റെ കൂടെ മറ്റേ അമ്മയുടെ കൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ജലന്ധറിലുണ്ടായിട്ടുണ്ട്, ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹി പോകുന്ന വഴിയും വരുന്നതും ഒക്കെ ഡൽഹിയില്ല. അപ്പോൾ ഡൽഹിയിൽ തങ്ങും. ഡൽഹി കുട്ടിക്കാലത്തെ താജ്മഹലും ഒക്കെ പോയി പലതവണ പോയി കാണാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീവണ്ടി യാത്രയിലുള്ളൂ. അതെ അതെ, തീവണ്ടി യാത്ര അതൊരു വലിയ അനുഭവമാണ്. പ്രത്യേകിച്ച് മറ്റേ ജലന്ധറിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് പിന്നീട് അച്ഛന് ട്രാൻസ്ഫർ പലയിടത്തേക്ക് വന്നു, സെക്കന്ദരാബാദിലേക്ക് വന്നു, അവിടെ പോയിട്ടുണ്ട്. വെക്കേഷൻ മുഴുവൻ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ധാരാളം യാത്രകൾ നടത്താൻ അവസരം അന്ന് കിട്ടിയിട്ടുണ്ട്, അന്നേ കിട്ടിയിട്ടുണ്ട്. യാത്രകൾ ഇഷ്ടമാണോ ഏറ്റവും കൂടുതൽ, ഒരുമിച്ച് യാത്രകൾ? ആ, തിരക്കുള്ളതുകൊണ്ട് അങ്ങനെ ധാരാളം യാത്രകളൊന്നും സാധ്യമായിട്ടില്ല. എന്നാലും പറ്റാവുന്ന സമയത്തൊക്കെ യാത്രകൾ പോകാറുണ്ട്. ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും യാത്ര, ഭയങ്കര ഇഷ്ടമാണ്. ഒരുമിച്ച് ചില യാത്രയൊക്കെ പോയിട്ടുണ്ട്, അല്ലാത്ത ചില സമയത്ത് ഞാൻ അവരോട് പോയി കൊള്ളാൻ പറയും. ചെറിയ യാത്രകളൊക്കെ സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നുണ്ടോ? ലൊക്കേഷൻസ് അല്ല ഞാൻ പറഞ്ഞത്, കാരണം എപ്പോഴും ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുന്നത് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ലൊക്കേഷൻസ്. അപ്പം സ്ഥലങ്ങൾ കാണുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ ഇങ്ങനെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എനിക്ക് ഒരുപാടുണ്ട്. എനിക്ക് ഡൽഹി ഇഷ്ടമാണ്, പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഗ്രീസ് ഒക്കെ എല്ലായിടത്തും പോയി കാണേണ്ടതാണ്. കാണണം, അതെ, എല്ലാ സ്ഥലവും പോയി കാണണമെന്നുണ്ട്.
യാത്ര നമുക്ക് ഒരു വലിയ വിദ്യാഭ്യാസം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒപ്പം മനസ്സ് കുറച്ചും കൂടി വികസിക്കും. അതെ, വിശാലമാവും. അതെ, പിന്നെ പലതരത്തിലുള്ള മനുഷ്യരെയും പലതരത്തിലുള്ള ജീവിത രീതികളൊക്കെ കാണുമ്പോൾ അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു വളർച്ച ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. അച്ഛനിൽ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി എന്തുവാണ്? എല്ലാ കാര്യവും പറഞ്ഞ അതിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും, എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരും, നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരും അല്ലേ ഒരു കാര്യത്തിനെ കുറിച്ച്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ശരി ശരി. ഈ പറഞ്ഞ പോലെ ഓണം കമ്മ്യൂണിസവും തമ്മിലൊരു വളരെയധികം ബന്ധമുള്ളൊരു ഒരു ഇതാണ്, കാരണം എല്ലാവരെയും സമത്വത്തോടുകൂടി കാണുന്നൊരു സങ്കല്പം. ഇപ്പം കേരളത്തിൽ ആ ഒരു സങ്കല്പം എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട്? അത് ഇനി എത്രത്തോളം നമ്മൾ അതിലേക്ക് എത്താനായി എന്തെല്ലാം പരിശ്രമങ്ങൾ വേണ്ടി വരും? അതിലേക്ക് എത്താൻ ഒരുപാട് പരിശ്രമം ഇനി ആവശ്യമുണ്ട്. അത് ഒരുപാട് കാലം ദീർഘമായ ഒരു പ്രക്രിയയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമത്വം എന്ന ഒരു ആശയം എല്ലാ കാലത്തും മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള സ്വഭാവവും അത് ശാസ്ത്രതിബദ്ധമായ ഒരു ആദർശമൊക്കെ ആയിട്ട് മാറിയത് മാർക്സിനും എംഗൽസിനും ശേഷമാണ് എന്നേ ഉള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് വർഷം മുമ്പേ ഈ ഒരു ആശയം, മനുഷ്യരെല്ലാവരും ഒരുപോലെ കഴിയുന്ന കാലം എന്നൊരാശയം മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓണാഘോഷിക്കുന്നു. സമാനമായിട്ടുള്ള ഐതിഹ്യങ്ങൾ, ഓണത്തിന് സമാനമായിട്ടുള്ള ഐതിഹ്യങ്ങൾ ലോകത്ത് പലയിടത്തും ഉണ്ട്. അതെ, മഹാബലി തന്നെക്ക് സമാനമായിട്ടുള്ള ചക്രവർത്തിമാരെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ലോകത്ത് പലയിടത്തും ഉണ്ട്. അതെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യരുടെ ഇടയിൽ എന്നും ഈ ആശയം ഉണ്ടായിരുന്നു, കാരണം സമത്വം എന്നുള്ള ആശയം നടപ്പിലായ ഒരു കാലഘട്ടമാണ് ഏറ്റവും സുവർണ കാലഘട്ടമായി ഇപ്പോഴും കാണുന്നത് അല്ലേ. കാരണം ഈ ഓണം എന്നുള്ള ആഘോഷം തന്നെ ഇരിക്കുന്നത് ആ ഒരു തോട്ട് പ്രോസസ്സിന്റെ ഒരു അടിത്തറയിലാണ്. പുസ്തകങ്ങൾ, ആറ് പുസ്തകങ്ങൾ ആഗോളവൽക്കരണത്തിനെതിരായ പുസ്തകങ്ങളുണ്ട്. ഈ ആ പുസ്തകങ്ങൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുസ്തകം ഏതാണ്? ഏറ്റവും ഒടുവിലിറങ്ങിയത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച നിശബ്ദമായിരിക്കാൻ എന്തവകാശം. ആ ആ, അത് ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സമാഹാരമാണ്. ഓ ശരി ശരി ശരി. അതായത് നമ്മൾ ഇതുവരെയും ഇട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ. സോഷ്യൽ മീഡിയ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ജനങ്ങളിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു? കാരണം ഇപ്പോൾ ഡിജിറ്റൽ വേൾഡായി, എല്ലാവരും മൊബൈലിലേക്ക് ലോകം തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ, മറ്റു വലിയ മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ മീഡിയക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ ഉണ്ട്. ഒന്ന്, എല്ലാവർക്കും ആത്മാവിഷ്കാരത്തിനുള്ള അവസരം നൽകുന്നു സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അതിന് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിന് നിഷേധാത്മകമായിട്ടുള്ള ചില വശങ്ങളുണ്ട്. രണ്ട് വശമുണ്ട്. എളുപ്പത്തിൽ ആളുകളെക്കിടയിൽ ഒരു കാര്യം എത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റും, ആശയപ്രചരണത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതിനെല്ലാം പറ്റുന്നതോടൊപ്പം തന്നെ തെറ്റായ പ്രവണതകളെയും ഇതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ശരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഉത്തരവാദിത്വത്തോടു കൂടി അതിനെ ഉപയോഗിക്കുക. എനിക്ക് സോഷ്യൽ മീഡിയ വേറൊന്നല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു കണ്ണാടിയാണ്. അതെ, സമൂഹത്തിൻ്റെ കണ്ണാടിയാണ്. അതെ, എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭ കാലഘട്ടത്തിലും സോഷ്യൽ മീഡിയ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇടതുപക്ഷം എന്നെനിക്ക് തോന്നുന്നു. ഇത്തവണയും ഒരുപക്ഷെ മന്ത്രിമാരൊക്കെ ആദ്യമേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ വളരെ അധികം പിന്നെ സജീവമായിട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ആശയപ്രചരണത്തിനൊരു പറ്റിയ ഉപാധിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആശയപ്രചരണം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ, അങ്ങനെ ചിന്തിക്കാം? തീർച്ചയായിട്ടും. ഒന്ന്, ഈ മറ്റ് എല്ലാ രംഗത്തും വരുന്ന മാറ്റമാണല്ലോ. മാധ്യമങ്ങളുടെ മാസ് മീഡിയയുടെ കാലമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് എങ്കിൽ ഇലക്ട്രോണിക് അതുപോലെ അച്ചടി മാധ്യമങ്ങൾ. അവിടെ നിന്ന് ഇപ്പോൾ നവമാധ്യമങ്ങളുടെ കാലമായിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എഡിറ്റർ ഇല്ല എന്നതാണ്. എല്ലാവർക്കും വേണമെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവാം. എഡിറ്റർ ഇല്ലാത്ത മാധ്യമം, അതിൻ്റെ ഗുണവും ദോഷമുണ്ട്. ഗുണം എന്താന്ന് വെച്ചാൽ, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്, വൻകിട മാധ്യമങ്ങൾക്ക് പണ്ട് പല വാർത്തകളും ജനം അറിയണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റും. നമസ്കരിക്കാം, കുഴിച്ചു മൂടാം. ഇപ്പം അത് സത്യമല്ല. ഇപ്പോൾ എല്ലാ ഏതെങ്കിലും ഒരു മാധ്യമം വിചാരിച്ചാൽ നമസ്കരിക്കാൻ പറ്റില്ല. പലപ്പോഴും മാധ്യമ അജണ്ടയെ തന്നെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. തീർച്ചയായിട്ടും. പലപ്പോഴും രാത്രി ടെലിവിഷൻ ചർച്ചകളുടെ വിഷയമായി തീരുന്നത് അന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങളാണ് പല സന്ദർഭങ്ങളിലും. അപ്പോൾ സോഷ്യൽ മീഡിയയെ പിൻപറ്റേണ്ട സ്ഥിതിയിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ എത്തുന്നു.
പക്ഷെ എഡിറ്റർ ഇല്ലാത്തതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്തും വിളിച്ചു പറയാം. അതെ, ഒരു ആധികാരികതയും വിശ്വാസ്യതയും ഒന്നും അവിടെ പ്രശ്നമേ അല്ല എന്നതാണ്. ഓരോരുത്തരും അവരുടെ മനോധർമ്മത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് പലപ്പോഴും പണ്ട് സിനിമാ തിയേറ്ററിലെ ടോയ്ലറ്റിലും റെയിൽവേ ടോയ്ലറ്റിലും ഒക്കെ കണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. കോളേജുകളിൽ അല്ലെങ്കിൽ അധ്യാപനം നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥികളിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എത്രത്തോളം വന്നിരിക്കുന്നു, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ മൊബൈലിൻ്റെ തന്നെ ഒരു പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ഇപ്പോൾ നേരിട്ട് കാണുകയായിരിക്കും ചിലപ്പോൾ. എങ്ങനെ ഫീൽ ചെയ്യുന്നു അവർ? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഗുണം ഉണ്ട്, അതിൻ്റെ സാധ്യതകൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ തെറ്റായ ചില ക്യാമ്പയിനുകൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. അത് ഈ പറഞ്ഞതുകൊണ്ട് ഈ നിലവിലൊരു സമൂഹത്തിൻ്റെ കൂടി വളരെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വഭാവം അതിനകത്ത് കാണും. അതേസമയം തന്നെ വളരെ പൊളിറ്റിക്കലി ഇതിനകത്ത് ഇടപെടുന്ന ആളുകളും ഉണ്ട് സോഷ്യൽ മീഡിയ. അങ്ങനെ വാട്സാപ്പിലൂടെ ഹർത്താൽ നടത്തിയ നാടാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടർ വന്നതിനെയൊക്കെ ഒരുപാട് എതിർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് അത്തരം ആശയഗതികളിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അതോ ആ ഈ പുതിയ ടെക്നോളജീസിനൊക്കെ? ഒന്നാമതെ ഇത് ഈ പറഞ്ഞ് ആളുകൾ വിശ്വസിച്ചു പോയിട്ടുള്ള കാര്യമാണ് കമ്പ്യൂട്ടറിനെ എതിർത്തുന്നു. കമ്പ്യൂട്ടറിനെ എതിർത്തിട്ടില്ല, ഒരു കാലത്ത് എതിർത്തിട്ടില്ല. എതിർത്തത് കമ്പ്യൂട്ടർ വന്നപ്പോൾ പണി പോയതിനെയാണ്. അതാ വ്യത്യാസം. അപ്പൊ എതിർക്കുന്നത് കമ്പ്യൂട്ടറിനെ അല്ല, കമ്പ്യൂട്ടറിനോട് ആർക്കും എതിർപ്പില്ല. പക്ഷെ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ പത്താള് പിരിച്ചുവിടുമ്പോൾ അത് എതിർക്കും, സ്വാഭാവികമായിട്ട് മനുഷ്യർ എതിർക്കും തീർച്ചയായിട്ടും. ആ കമ്പ്യൂട്ടർ അതേസമയം മനുഷ്യരുടെ ജോലി ഭാരം ലഘൂകരിക്കാനാണ്, ആരുടെയും ജോലി മറ്റേ നഷ്ടപ്പെടുന്നില്ല, സംരക്ഷിക്കുന്നു. പകരം കമ്പ്യൂട്ടർ വരുമ്പോൾ ജോലി ഭാരം ലഘൂകരിക്കുന്നു, ആർക്കും എതിർപ്പ്. അപ്പോൾ തെറ്റായ രൂപത്തിൽ കമ്പ്യൂട്ടർ അടിച്ചേൽപ്പിച്ചപ്പോഴാണ്, കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവന്നപ്പോഴാണ്. അതെ, അപ്പം യഥാർത്ഥത്തിൽ കുറ്റവാളി ആരാണ്? തെറ്റായ രീതിയിൽ കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവന്നവരാണ്. ആ ഈ മനുഷ്യൻ്റെ പണി കളയാൻ, ഉപജീവനമാർഗം ഇല്ലാതാക്കാൻ കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചതിനെ ആണ് എതിർത്തിട്ടുള്ളത്. അതിനല്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടിയിരുന്നത്. പകരം ജോലി കുറച്ചും കൂടി അനായാസമാക്കാൻ ആണ് ആരുടെയും പണി കളയാതെ എങ്കിൽ കമ്പ്യൂട്ടറിനെ എതിർക്കേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടറിനെ എതിർത്തിട്ടില്ല, ഒരു സാങ്കേതികവിദ്യ എതിർത്തിട്ടില്ല, എതിർക്കുകയുമില്ല. കാരണം സാങ്കേതികവിദ്യ മനുഷ്യൻ്റെ പൊതു സ്വത്താണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോൾ വായിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ? സമയം ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ പൂർണ്ണമായിട്ടും അതിലേക്കുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കുറേശ്ശെ വായിക്കുന്നുണ്ട്, പക്ഷേ പണ്ട് വായിച്ചിരുന്നത് പോലെ അത്ര ഇൻവോൾവ് ആയിട്ട് ഇപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ശരിയാകുമായിരിക്കുന്നാണ് വിചാരിക്കുന്നത്. പുതിയ അന്തരീക്ഷം, പുതിയ ചുമതല, അതുമായിട്ടൊന്നും പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതാണ് സമയം കിട്ടിയാൽ പോലും പഴയതുപോലെ എനിക്ക് ഫോക്കസ്ഡ് ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഈ കോവിഡിന്റെ കാലത്ത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തോന്നുന്നുണ്ട്. ധാരാളം സമയം നമുക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് ധാരാളം വായിക്കാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും. വായന കോവിഡിന്റെ ആദ്യ ഒരു വർഷം എനിക്ക് നന്നായി വായിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടേ കോവിഡിന്റെ ഒരു ഡിസോറിയന്റേഷൻ വന്നു. കാരണം നമ്മൾ വായിക്കുന്നത് എന്റെ ഒക്കെ ഒരു വർഷം എന്താ വെച്ചാൽ വായിക്കുന്നത് വായിക്കാൻ വേണ്ടി മാത്രമല്ല, വായിക്കുന്നത് പ്രവർത്തിക്കാനുള്ള ഒരു ഇന്ധനമായിട്ടാണ്. വായിക്കുന്നതാണ് ജനങ്ങളോട് വിശദീകരിക്കുന്നത്. ഓണം ഒരു സമത്വത്തിൻ്റെയാണ്. ഈ ഒരു സമത്വം എന്നുള്ള സങ്കല്പവും ഇതുപോലെ അനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണോ, അതോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് പ്രാവർത്തികമാകൂ, അതിനുള്ള പ്രവർത്തനങ്ങളാണോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. തീർച്ചയായിട്ടും സമത്വം എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാവുന്ന ഒന്നാണെന്നുള്ള വ്യാമോഹമില്ല. അത് മനുഷ്യ വികാസത്തിൻ്റെ ലോകത്തെ ആകെയുള്ള സാമൂഹിക വികാസത്തിൻ്റെ ഒരു ഗതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് സുദീർഘമായൊരു പ്രക്രിയയായിരിക്കും. അതുപോലെ നേർരേഖയിൽ സഞ്ചരിക്കുന്നവരിൽ വളവ് തിരിവുകൾ ഉണ്ടാവും, കയറ്റിറക്കങ്ങൾ ഉണ്ടാവും, ചിലയിടത്തത് മുരടിച്ചു നിൽക്കും ആ പ്രക്രിയ. പക്ഷേ ആത്യന്തികമായിട്ട് മനുഷ്യന് അതിലെത്തിച്ചേരാതിരിക്കാനാവില്ല, അതിന് സംശയമേ വേണ്ട. അത് ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ്. കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയും വികാസവും നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യം സമത്വം ഉണ്ടായിരുന്നു, പ്രാകൃതമായിട്ടുള്ള ഒരു ഗോത്രവ്യവസ്ഥയിൽ സമത്വം ഉണ്ടായിരുന്നു. കിട്ടുന്ന ഇരയെ കൂട്ടായി വേട്ടയാടി പിടിക്കുക, കൂട്ടായിട്ട് ഉപഭോഗം ചെയ്യുക, അന്ന് അത്രേ ആവശ്യമുള്ളൂ. അതെ, അത്രേ ഉള്ളൂ വിശപ്പടക്കുക എന്നുള്ള ആവശ്യമുള്ളൂ. പിന്നെ സ്വകാര്യ സ്വത്ത് ഉണ്ടായി, കൃഷി കണ്ടുപിടിച്ചതോടുകൂടി സ്വകാര്യ സ്വത്ത് വന്നു. സ്വകാര്യ സ്വത്ത് വന്നപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനുമായി. ആദ്യം മറ്റേ അടിമയും ഉടമയായിരുന്നു. ആ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മുന്നോട്ട് പോയി ജന്മി കുടിയാൻ വ്യവസ്ഥയിലേക്ക്, അവിടെ നിന്ന് മുന്നോട്ട് പോയി
മുതലാളിത്തത്തിലേക്ക്. മുതലാളിത്തത്തിലേക്ക് വന്നപ്പോൾ തൊഴിലാളി സ്വതന്ത്രനായി. സ്വാതന്ത്ര്യം എന്താ? അധ്വാനശക്തി വിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അധ്വാനശക്തി വിറ്റ് ഉപജീവനം നടത്താനുള്ള സ്വാതന്ത്ര്യം കൈവന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് സ്വാതന്ത്ര്യം, സമത്വം എന്ന ആശയങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയാണ് ആദ്യ മുദ്രാവാക്യം. അതെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ അതുകൊണ്ടാണ് മാർസ് എംഗൽസും പറഞ്ഞു, ഇന്നോളം ഉണ്ടായിട്ടുള്ള വ്യവസ്ഥകളിൽ ഏറ്റവും പുരോഗമനപരവുമായിട്ടുള്ള വ്യവസ്ഥയാണ് മുതലാളിത്തം, ഒപ്പം ഏറ്റവും ചൂഷണാത്മകവുമാണ്. അതിനു മുമ്പുള്ള എല്ലാത്തിനേക്കാൾ പുരോഗമനകരമാണ്. അതെ, എന്നാൽ ഏറ്റവും ചൂഷണാത്മകവുമാണ്. അപ്പോൾ പക്ഷേ മാറ്റമുണ്ട്, പുരോഗതി ഉണ്ടായിട്ട്. അവിടുന്ന് സോഷ്യലിസം യാഥാർത്ഥ്യമായി. അതിൻ്റെ ചില പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു സോവിയറ്റ് യൂണിയനിലൊക്കെ. പക്ഷേ എന്നാലും സമത്വാധിഷ്ഠിതമായൊരു ലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഒരു ഉട്ടോപ്യൻ സങ്കല്പമല്ല, അത് സാധ്യമാണ്, അതൊരു ശാസ്ത്രീയമായ സങ്കല്പമാണ് എന്ന് തെളിഞ്ഞു സോവിയറ്റ് യൂണിയൻ 1917 തെളിയിച്ചു. പിന്നീട് ഒരുപാട് രാജ്യങ്ങളുണ്ടായി, ചിലയിടത്ത് തിരിച്ചടി ഉണ്ടായി. ആ ദിശയിൽ തന്നെ ലോകം സഞ്ചരിക്കുക, സംശയവും വേണ്ട. ഇപ്പോൾ അതിനെക്കുറിച്ചാണല്ലോ ചർച്ചകൾ നടക്കുന്നത്. അതെ അതെ, കോവിഡ് കാലത്ത് ഈ സമത്വം നമുക്ക് കാണാം. അല്ല, അസമത്വം വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറി. അതെ, അസമത്വം എന്തൊരു അശ്ലീലമാണ് എന്ന ചിന്തകൾ ഉയർന്നു വന്നു. തോമസ് പിക്കറ്റിയെ പോലുള്ള ആളുകൾ, ചോംസ്കിയെ പോലുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ത്യയിലും അടുത്ത കാലത്ത് ഈ കോവിഡ് കാലം ഭയങ്കരമായിട്ട് വളരെ നഗ്നമായി അനാവരണം ചെയ്ത കാര്യം ഈ അങ്ങേറ്റ അശ്ലീല തലത്തിലെത്തിയിട്ടുള്ള അസമത്വത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, റെയിൽവേ സ്റ്റേഷനിൽ അമ്മ മരിച്ചു കിടക്കുന്നു, 2 വയസ്സുള്ള കുട്ടി, അതറിയാതെ ആ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അതെ അതെ, ഈ മറ്റേ കുടിയേറ്റ തൊഴിലാളിയായിരുന്നു, ഭക്ഷണവും വെള്ളവും കിട്ടാതെയാണ് മരിച്ചു വീണത് കോവിഡ് കാലത്ത്, സ്വന്തം ഗ്രാമത്തിലേക്കുള്ള പലായനത്തിനിടയിലാണ്. അതേ ദിവസത്തെ പത്രത്തിൽ ഉള്ളൊരു വാർത്ത ഞാൻ ഇപ്പോഴും ഓർക്കാം, ഞാനൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച്. ഒരു അതിസമ്പന്നമായ 4-അംഗ കുടുംബം ഭോപ്പാളിൽ നിന്ന് ഡൽഹിയിലെത്താൻ 10 ലക്ഷം രൂപയ്ക്ക് പ്രൈവറ്റ് ജെറ്റ് വാടകയ്ക്കെടുത്തതാണ്. 2 ഇന്ത്യയുണ്ട്, അതെ അതെ, ഒന്ന് അതിസമ്പന്നരുടെ ഇന്ത്യയും പിന്നെ പരമദരിദ്രരുടെ ഒരു വലിയ ഇന്ത്യയുണ്ട്. ഈ അസമത്വം മുമ്പൊരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ ഇപ്പം ചർച്ചയാണ്. ഇതൊരു നീതിയല്ല എന്ന ചർച്ച വരുന്നു. അപ്പോൾ സമത്വം എന്ന ആശയം ഒരു കാലത്തും അണയുന്നൊന്നല്ല, അതെപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും. ഒരുപക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ബൗദ്ധികമായി ചിന്തിക്കാനൊരു അവസരമുണ്ട്, കൂടുതൽ പേര് വീട്ടിലിരിക്കുന്നതുകൊണ്ട് കൂടി. രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ടോ, അതോ അധ്യാപികയായി, വീട്ടമ്മയായി? അധ്യാപനം തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ അതിനും പറയുക. രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള, അതെ, ഒരർത്ഥത്തിൽ വീട്ടമ്മയാവുന്നതിൽ പോലും, ഇപ്പൊ വീട്ടമ്മമാർക്ക് രാഷ്ട്രീയ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ, മക്കളെ വളർത്തുന്നതിനും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ പോലും, കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടി പൊളിറ്റിക്സിൻ്റെയോ ഒന്നും ഭാഗമല്ല ഇപ്പോൾ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം ആ ഒരർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അത്രയും രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. പിന്നെ അതാണ് കുറച്ചുകൂടി നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്, ആ ബോധ്യമുണ്ട്, നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യങ്ങൾ, അതങ്ങനെ പതർന്നൊന്നല്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ കിട്ടിയ ഇത്തരം ഒരു ഇതിനകത്ത് മാറി നിന്നപ്പോൾ കിട്ടിയ ഒരു സമയം കൊണ്ടാണ് ഞാൻ എൻ്റെ PhD ചെയ്തതും ഒക്കെ അങ്ങനെ ഒരു സമയത്ത് നിന്നുകൊണ്ട്. ഒരുപാട് റോളുകളിൽ വന്നു, ഇപ്പോൾ പറഞ്ഞ പോലെ SFI, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് SFIയുടെ വളരെ സജീവ പ്രവർത്തകൻ ആയിരുന്നു. DYFI ദേശീയ തലത്തിൽ വന്നു, MP ആയി, അത് കഴിഞ്ഞ് ഇപ്പോൾ MLA ആയപ്പോൾ തന്നെ നമ്മൾ സ്പീക്കറായി. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ റോൾസിൽ വന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ആസ്വദിച്ച ഒരു റോൾ ഏതാണ്? ആസ്വദിക്കുക എന്ന വാക്ക് ശരിയാണ്, ആസ്വദിച്ചു എന്നുള്ള വാക്ക് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ മാനസികമായിട്ട് കുറച്ചൊരു സംതൃപ്തി നൽകിയ, എന്നെ രൂപപ്പെടുത്തിയത്, എന്നെ നിർമ്മിച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, സംശയമില്ലാ കാര്യത്തിൽ. ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, ബാക്കിയെല്ലാം അതിൻ്റെ അടിത്തറയിൽ മാത്രം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാലം ഏതായിരുന്നു വെച്ചാൽ, അതന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാലം അതായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ, എൻ്റെ വ്യക്തിത്വത്തെ, എല്ലാത്തിനെയും രൂപപ്പെടുത്തിയിട്ടുള്ളത് അതൊരു ഒരു കൈമയും മറന്ന കാലമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന സമയം, മാസങ്ങൾ വീട്ടിൽ പോവാതെ അലഞ്ഞു നടന്നിട്ടുള്ള ഒരു കാലം. പക്ഷെ അപ്പോഴും പഠനകാര്യത്തിൽ വലിയ വീഴ്ചയൊന്നും വരുത്താതെ കാത്തു സൂക്ഷിക്കാനും പറ്റിയിട്ടുണ്ട്. നേരുദയുടെ കവിതയെ പറഞ്ഞില്ലേ, അജ്ഞാതരായിട്ടുള്ള മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം തന്നു എന്ന്. അതെ, എന്നെ സംബന്ധിച്ച് അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ബാധകമാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ അല്ല, ഇന്ത്യക്ക് പുറത്തും ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കി തന്ന് ഉറ്റ സൗഹൃദങ്ങളുണ്ടായി. പിന്നെ അതൊക്കെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ. പിന്നീടൊക്കെ നമ്മൾ പദവികളിലെത്തുമ്പോൾ വരുന്ന സൗഹൃദങ്ങൾ വേറെയാണ്, അതുണ്ട്, അതിൽ നല്ല സൗഹൃദങ്ങൾ ഇല്ലാന്നല്ല പറഞ്ഞു.
പക്ഷേ ഭയങ്കര ആഴത്തിൽ വേരുകളുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള അത് ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട്. ഉന്നതരായ ആളുകൾ മുതൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ അതിൽപ്പെടും. ആ വൈവിധ്യം അതെ അതെല്ലാം ചേർന്നൊരു രൂപപ്പെടുത്തിയത് വിദ്യാർത്ഥി പ്രസ്ഥാനം. ഈ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് അല്ല വന്നത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലുള്ള അലച്ചിലുകൾ, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകൾ, അപ്പോൾ ഒരുപാട് പുറകിലേക്ക് വലിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കുടുംബത്തിൽ. ധാരാളം ഉണ്ടായിരുന്നു, കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം അവർ പേടിയായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. കാരണം അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, കുറച്ചൊക്കെ കലുഷിതമായിരുന്നു. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ആ കാലയളവിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഘടനകളിലൊക്കെ. അപ്പോൾ ആ ആശങ്കയായിരുന്നു പ്രധാനമായിട്ട്. രണ്ട്, എൻ്റെ പഠനം ഉഴപ്പെന്നുള്ള പേടി. വീട്ടുകാർക്ക് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിരുന്നു. അതെ, ആദ്യം സിവിൽ സർവീസ് എന്നുള്ള സ്വപ്നം, പിന്നെ ഞാൻ LLB പോയപ്പോൾ ഒരു ജഡ്ജി ആവണമെന്നുള്ളതായിരുന്നു. അതെല്ലാം ഏതാണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നും ഇങ്ങനെ തകരുകയാണല്ലോ അവരുടേത്. പക്ഷെ അപ്പോഴും അവരെ അങ്ങനെ വേദനിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ ഞാനൊരു ഉപേക്ഷ വരുത്തിയിട്ടില്ല. കാരണം അത് അവരെ വല്ലാതെ തകർത്തുള്ളൂ. ഞാൻ അങ്ങനെ പിടിച്ചു നിന്നിരുന്നു. ഒന്ന്, രണ്ട്, ഒരു തരത്തിലുള്ള ദുശ്ശീലങ്ങളും ആ കാലത്ത് സാധാരണ കൗമാരക്കാർക്ക് വിദ്യാർത്ഥി ചെറുപ്പക്കാർക്ക് ഒക്കെ വന്നു ചേരാവുന്ന ഒരു തരത്തിലുള്ള ദുശ്ശീലങ്ങൾ, വീട്ടിലെ ഏറ്റവും വലിയ ആശ്വാസം എന്നെ കുറിച്ചുള്ളത് അതൊക്കെ ആയിരുന്നു. കാരണം അല്ലാത്ത പലരെയും അവർ കാണുന്നുണ്ട്. അതെ അതെ. അപ്പം അതിന് വ്യത്യാസം, അങ്ങനെ ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അലഞ്ഞു നടക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചും പാട്ടപ്പിരിവ് എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു ദിവസം വീട്ടിൽ വലിയ കലാപമായതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റേ പാട്ടപ്പിരിവ് നടത്തുകയാണ്. പാട്ടപ്പിരിവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പാട്ടെങ്കിലും പിരിച്ചിട്ട് ഈ കിട്ടുന്ന പൈസ മുഴുവനെന്ന് എനിക്ക് തോന്നുന്നത് ഹിമാചൽ പ്രദേശിൽ SFI സംസ്ഥാന സെക്രട്ടറി കൊലക്കേസിൽ പ്രതിയായി. ഓ ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് സുപ്രീംകോടതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നടത്തിയത്. യശ്പാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ പൈസ പരമാവധി പൈസ ഇതിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് SFI കാലത്ത് മിക്കവാറും പട്ടിണിയാണ്. അന്ന് ഉച്ചയ്ക്ക് പട്ടിണിയാണ്. ഈ പൈസയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ അതൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ വലിയ കലാപമായി. കാരണം ആരോ കണ്ട് അച്ഛനോട് പറഞ്ഞു കൊടുത്തു, എന്താ അങ്ങനെ കയറൂരി വിട്ടിരിക്കണമെന്ന് വെച്ചു. പാട്ടിയെടുത്ത് നടക്കുകയാണല്ലോ. ഭയങ്കര പ്രശ്നമായി. വീട്ടിലത് താങ്ങാൻ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വേറെ നിലയിലാണ് കണ്ട് ഇതിർത്തിങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനതുകൊണ്ട് ഉണ്ടായ പൈസ നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടില്ലല്ലോ എന്ന് വെച്ചു. അന്നാണ് അച്ഛനോട് കുറച്ച് പരുഷമായിട്ട് സംസാരിച്ചു. പിന്നെന്താ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ എന്നാലും വളരെ അച്ഛനോടൊക്കെ വളരെ ഇതിലേ സംസാരിക്കും. അച്ഛൻ മറ്റേ നന്നായിട്ട് ചീത്ത പറയും. അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ, സംഘടനാ പ്രവർത്തനത്തിൻ്റെയൊക്കെ പേരിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞ ആളോട് പിറ്റേ ദിവസം പോയി പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് സമ്മതിക്കില്ല അതൊന്നും. പക്ഷേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഞാൻ പറഞ്ഞ അതേ വാദം അച്ഛൻ അവതരിപ്പിച്ചു. അപ്പം അങ്ങനെ എതിർപ്പുണ്ടായിട്ടുണ്ട്, നല്ല എതിർപ്പുണ്ടായിരുന്നു. വലിയ സമരം വീട്ടിൽ തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും അവരുടെ എതിർപ്പ് ന്യായമാണെന്നൊരു ബോധം, അതായത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ശരിയായ വഴി കൂടെയാണ് പോകുന്നത്, വഴി തെറ്റിയിട്ടില്ല എന്നൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ഒരു പരസ്പരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം അവരുടെ എതിർപ്പിനെ പരമാവധി ഞാൻ മാനിച്ചിട്ടാണ് അതെ നിന്നിട്ടുള്ളത്. കാരണം അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് അവരുടെ ആശങ്കയും എതിർപ്പും ഒക്കെ വളരെ ന്യായമാണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അവരെ വളരെ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാതിരിക്കാനോ കഴിയാവുന്ന അത്ര ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഈ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഒരുപാട് തവണ. അല്ല മോള്, പാചകം നല്ലതുപോലെ ചെയ്യുക, ഓണത്തിന് എങ്ങനെയാണ് സദ്യ? ഞാൻ പാചകത്തിൽ വളരെ പുറകിലാണെന്നാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? മോശമല്ല, ഇപ്പൊ നല്ല പുരോഗതി വന്നിട്ടുണ്ട്. എന്റെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള മറ്റേ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവള് പറയുന്ന ഇഷ്ടമാണ് എന്നോട് അവൾ എപ്പോഴും പറയാറുള്ളത്. അമ്മയെ ബുദ്ധിമുട്ടേയുള്ളൂ, കല നമ്മള് വളരെ ആസ്വദിച്ചാണ് ചെയ്യേണ്ടത്. അമ്മ ഒട്ടും ആസ്വദിക്കാതെ ഇത് ചെയ്യുന്നോണ്ടാണ് അമ്മയ്ക്ക് ഇത് ഇത്ര മടുപ്പ്. അധ്യാപകരായി മാറാറ് പിന്നെ എന്നെ വല്ലാതെ ഉപദേശിക്കും. പലപ്പോഴും ഇവളുടെ നിർബന്ധത്തിൽ ഞാൻ പലപ്പോഴും അടുക്കളയിൽ കയറേണ്ടി വരാറുണ്ട്. അച്ഛമ്മയ്ക്ക് ഭയങ്കര കൈപ്പുണ്യാണെന്നുള്ള പറയും. അമ്മയുടെ ചില കാര്യങ്ങൾ അമ്മ അസലായിട്ട് ഈ മറ്റേ
ഭക്ഷണ സാധനങ്ങളെല്ലാം നല്ല രുചി ഉണ്ടല്ലോ. അപ്പൊ സാമ്പാറ്, അവിയല്, കാളൻ, ഓലൻ ഇതൊക്കെ അസലായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്. നല്ല കായവർത്തല്ല. പൊതുവെ എനിക്ക് ഇത്തിരി മടിയാണ് പാചകം. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ശ്രമിച്ചു നോക്കും, വിജയിക്കും. പക്ഷെ അമ്മ അങ്ങനെയല്ല, അമ്മ എന്ത് ചെയ്താലും. ശരി, അവസാനം ഒരു ചോദ്യം. മോള് മാത്രമാണോ അധികം സംസാരിക്കാതിരിക്കുന്ന ഒരാളാണ്? മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? മലയാളത്തിലോ? ഫഹദ് ഫാസിൽ. ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആയിട്ട് ഫീൽ ചെയ്യുന്നു? ഒരുപാട് ഇഷ്ടം. വേൾഡ് സിനിമയിൽ? ലിയോണാർഡോ ഡിക്കാപ്രിയോ, വാക്വിൻ ഫീനിക്സ്. ഓക്കെ. അപ്പോൾ ഒരുപാട് സിനിമകൾ കാണുക, നല്ലൊരു ചലച്ചിത്ര സംവിധായക ആകട്ടെ. ഓണത്തിന് ഇത്രയധികം സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം. അപ്പം ഹാപ്പി ഓണം, ഒരു സുഖകരമായ ഓണം ആശംസിക്കുന്നു. പ്രേക്ഷകരോട് ഓണത്തിന് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? കോവിഡ് കാലത്തിൻ്റെ എല്ലാ സൂക്ഷ്മതയും കരുതലും പുലർത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.